السلام عليكم ورحمة الله وبركاته. سحر سمندماي پلركم ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ പറയാറുണ്ട്, സിഹ്ര് എന്നതിനിക്ക് യാഥാർത്ഥ്യമില്ല, അതൊരു അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ, അതിലും ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇബ്നു ഹദറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു കാണാം, ഒരു വിഭാഗം ആൾക്കാർ സിഹ്റിനിക്ക് യാഥാർത്ഥ്യം ഇല്ല എന്നും ഇല്ലാത്ത ഒരു കാര്യത്തിനെ തോന്നിപ്പിച്ചു തരൽ മാത്രമാണെന്നും അതിന് യാഥാർത്ഥ്യം ഇല്ല എന്നും ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. എന്നാൽ വഖാലൽ അക്തറുന വഹുവൽ അസ്ഹു അല്ലദീ ദല്ലത് അലൈഹി സുന്ന, ഹദീസ് അറിയിച്ചിട്ടുള്ള പ്രബലമായ അഭിപ്രായം ലഹു ഹഖീഖത്തുൻ, സിഹ്റിനിക്ക് യാഥാർത്ഥ്യം ഉണ്ട് എന്നതാണ്. ലബീദ് ഇബ്നുൽ അസ്മ എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ചെയ്തു എന്നും വഹീ മുഖേന നബി തങ്ങളത് അറിയുകയും ആ സിഹ്ർ ചെയ്ത വസ്തുക്കൾ പുറത്തെടുക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നും അങ്ങനെ അത് പുറത്തെടുക്കപ്പെട്ടു എന്നൊക്കെ ഹദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അസ്സവാജിറിന്റെ 2nd volume 163 പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതഹുൽ ബാരിയിൽ പറഞ്ഞു കാണാം, വഖ്തുലിഫ ഫിസ്ഹിരി ഫഖീല ഹുവ തഖീലും ഫഖത് വലാ ഹഖീഖത ലഹു, സിഹ്റിന് യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് വെറും ഒരു ഇല്ലാത്ത കാര്യത്തിനെ തോന്നിപ്പിച്ചു തരൽ മാത്രമാണെന്നും അതിന് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്നും ഒരു പറ്റം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖാലൻ നബവിയു വസ്സഹീഹു അന്നലഹു ഹഖീഖതൻ വബിഹി ഖതഅൽ ജുംഹൂറു വഅലൈഹി ആമ്മത്തുൽ ഉലമാ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം, പ്രബലമായ അഭിപ്രായം സിഹ്റിനിക്ക് യാഥാർത്ഥ്യം ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ഉറപ്പിച്ചു പറഞ്ഞതും പൊതുവെ മുഴുവൻ ആലിമീങ്ങളും നിലകൊള്ളുന്നതുമായ അഭിപ്രായം അതാണ് എന്നും. യദുല്ലു അലൈഹിൽ കിതാബു വസ്സുന്നത്തു സ്വഹീഹത്തുൽ മസ്ഹൂറ, ഖുർആനും അറിയപ്പെട്ട സ്വഹീഹായ ഹദീസും അറിയിച്ച അഭിപ്രായവും അതാണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫതഹുൽ ബാരിയിലും പറഞ്ഞതായി കാണാം. സിഹ്റിനിക്ക് യാഥാർത്ഥ്യം ഉണ്ട് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കാണാം, വലഹു ഹഖീഖതുൻ ഇൻദ അഹ്ലിസ് സുന്ന, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുക്കൽ സിഹ്റിനിക്ക് യാഥാർത്ഥ്യം ഉണ്ട് എന്നതാണ്. വയുഅസ്സിറു നഹ്വ മറളിൻ വബഗ്ളാ വഫുർഖതിൻ, സിഹ്ർ എന്നത് ഒരാളിൽ രോഗം ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഒരു മനുഷ്യനിൽ പെട്ടെന്ന് ദേഷ്യത്തിനെ ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സന്തോഷത്തിലും റാഹത്തിലും ജീവിക്കുന്നിടത്ത് തന്നെ അവർ തമ്മിലുള്ള വേർപിരിച്ചിലിനെ, തലാക്കിനെ ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണ് സിഹ്ർ എന്ന് പറഞ്ഞാൽ. എന്ന് മാത്രമല്ല, സിഹ്ർ ഒരാളെ മരണത്തിലേക്ക് വരെ കൂട്ടുമെന്ന് തുഹ്ഫയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ സിർവാനിയിലും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു കാണാം, തഅല്ലുമു സിഹ്രി വതഅലീമുഹു ഹറാമാനി മുഫസ്സിഖാനി മുത്തലഖന്നല സഹീ, സിഹ്ർ പഠിപ്പിച്ചു കൊടുക്കലും അത് പഠിക്കലുമെല്ലാം ഹറാമാണ് എന്ന് മാത്രമല്ല, ഒരാളെ ഫാസിഖാക്കി മാറ്റുന്ന, തെമ്മാടിയാക്കി മാറ്റുന്ന ഹറാമായ കാര്യമാണ് എന്ന്
ابن هجر الايتمي رحمة الله عليه تحفيد ഒരു ഭാഗത്ത് പറഞ്ഞതായി കാണാം സിഹ്റു എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യം ഉള്ള ഒരു കാര്യമാണ് വെറും അന്ധവിശ്വാസമല്ല ഇല്ലാത്ത കാര്യത്തിനെ തോന്നിപ്പിച്ചു തരുന്ന വെറും വ്യാജമായ ഒരു കാര്യവും അല്ല സിഹ്റു എന്ന് പറഞ്ഞാൽ സിഹ്റിനിക്ക് ഈ യാഥാർത്ഥ്യം ഉണ്ട് എന്നതാണ് പ്രബലമായ അഭിപ്രായം ഇനി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചിട്ടുണ്ട് എന്നത് ശരിയാണോ അല്ലേ എന്നാണ് ചിലർക്കൊക്കെയുള്ള സംശയം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ കാണാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജൂതനായ ലബീദ് ബിനുൽ അസം എന്ന് പറയുന്ന ആൾ നബി തങ്ങൾക്ക് സിഹ്ർ ചെയ്തുവെന്നും അങ്ങനെ നബി തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചിരുന്നു എന്നല്ല സ്വഹീഹായ ഹദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ് നബിതങ്ങൾ സിഹ്ർ ബാധിച്ച് എത്ര കാലം അങ്ങനെ നിലകൊണ്ടിരുന്നു എന്നതിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു നബിതങ്ങൾ ഇങ്ങനെ സിഹ്ർ ബാധിച്ച് 40 ദിവസം കഴിഞ്ഞിരുന്നു എന്നാണ് മറ്റൊരു വിഭാഗം പറഞ്ഞു അല്ല 6 നബിതങ്ങൾ സിഹ്ർ ബാധിച്ച് ഇങ്ങനെ കഴിഞ്ഞിരുന്നു എന്നാണ് എന്നാൽ ഹാഫിദ് ഇബ്നു ഹജറിൽ അസ്ഖലാനി തങ്ങൾ ഫതഹുൽ ബാരിയിൽ പ്രബലപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1 സിഹ്ർ ബാധിച്ച് ഇങ്ങനെ കഴിഞ്ഞിരുന്നു എന്നാണ് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിഹ്ർ ബാധിച്ചതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നു ഒരു മലക്ക് നബിതങ്ങളുടെ തലയുടെ ഭാഗത്ത് ഇരിക്കുന്നുണ്ട് വേറൊരു മലക്ക് നബിതങ്ങളുടെ കാലിന്റെ ഭാഗത്തും ഇരിക്കുന്നുണ്ട് 2 ഒരു മലക്ക് യോജിച്ചു മാ ബാലു റുജുലി ഇവരുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മറ്റേ മലക്ക് പറയുകയാണ് അവർക്ക് സിഹ്ർ ബാധിച്ചിട്ടുണ്ട് എന്ന് ഉടനെ മറ്റേ മലക്ക് ചോദിക്കുന്നു ആരായിരിക്കും ഇവർക്ക് സിഹ്ർ ചെയ്തിട്ടുള്ളത് ഉടനെ മറ്റേ മലക്ക് പറയുന്നു ലബീദ് ബിനുൽ അസം എന്ന ജൂതനായ മനുഷ്യനാണ് നബിതങ്ങൾക്ക് സിഹ്ർ ചെയ്തിട്ടുള്ളത് ഉടനെ മറ്റേ മലക്ക് ചോദിക്കുന്നു എന്ത് വസ്തുവിലാണ് സിഹ്ർ ചെയ്തിട്ടുള്ളത് ഉടനെ അപ്പുറത്തിരിക്കുന്ന മലക്ക് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ചെയ്തത് നബിതങ്ങൾ തലവാരാൻ ഉപയോഗിച്ചിരുന്ന ചീപ്പ് ഉപയോഗിച്ചും തലവാരുന്ന സന്ദർഭത്തിൽ നബിയുടെ തലയിൽ നിന്ന് പൊഴിഞ്ഞുപോയതായ മുടികൾ ഉപയോഗിച്ചും മറ്റുമാണ് നബിതങ്ങൾക്ക് സിഹ്ർ ചെയ്തിരിക്കുന്നത് ഉടനെ മറ്റേ മലക്ക് ചോദിക്കുന്നു എവിടെയാണ് ഈ സിഹ്ർ ചെയ്ത വസ്തു ഉള്ളത് എന്ന് ചോദിക്കുമ്പോ ഉടനെ മറ്റേ മലക്ക് പറയുന്നു ആ വസ്തു ഉള്ളത് മദീനത്തെ ദർവാൻ എന്ന് പറയുന്ന കിണറിന്റെ ആഴിയിൽ അടിഭാഗത്ത് ഈ സിഹ്ർ ചെയ്ത വസ്തു ഉണ്ട് ഒരു കല്ലിന്റെ താഴ്ഭാഗത്തായിട്ട് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർന്നു നബിതങ്ങൾ സഹാബത്തുൽ കിറാമിനോട് കൽപ്പിച്ചു മദീനത്തെ ദർവാൻ എന്ന് പറയുന്ന കിണറിന്റെ ആഴിയിൽ ചില വസ്തുക്കളുണ്ട് ആ വസ്തുവിനെ പുറത്തെടുക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു പറയുകയാണ് അങ്ങനെ സ്വഹാബത്തുൽ കിറാം ചെന്ന് ദർവാൻ കിണറിലെ വെള്ളം വറ്റിച്ച് അതിന്റെ അടിഭാഗത്ത് നോക്കുമ്പോൾ ഒരു കല്ലിന്റെ താഴ്ഭാഗത്തായിട്ട് ഈത്തപ്പനയുടെ പൂമ്പാളയുടെ ഉള്ളിലായി സിഹ്ർ ചെയ്ത ചില വസ്തുക്കൾ വെച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ പൂമ്പാളയിൽ ഉള്ളത് പരിശോധിച്ചു നോക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലവാരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ചീർപ്പ് അതിനകത്തുണ്ട്
നബിദങ്ങളിൽ തലവാരുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പൊഴിഞ്ഞു പോയിരുന്ന ചില മുടികളും അതിന്റെ ഉള്ളിലുണ്ട്. അതിന് പുറമേ അതിന്റെ കൂട്ടത്തിലുണ്ട് ഒരു വത്തർ, ഒരു ഞാൺ, ഒരു ചരടുണ്ട്, 11 കെട്ടുള്ള. അതിന് പുറമേ ആ കൂട്ടത്തിലുണ്ട് നബിയുടെ രൂപത്തിലുള്ളൊരു മെഴുക്. ആ മെഴുകിൽ 11 സൂചികൾ തറച്ചിരിക്കുകയാണ്. ഈ വസ്തുക്കളെല്ലാം കൂടെ ഈത്തപ്പനയുടെ പൂമ്പാളയുടെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് സ്വഹാബത്തുൽ കിറാം പുറത്തെടുത്തു. ഈ സന്ദർഭത്തിലാണ് എന്ന് പറയുന്ന രണ്ട് സൂറത്തുകൾ ഈ സിഹറിനെ ബാത്തിലാക്കാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്നത്. ഈ രണ്ട് സൂറത്തുകളും കൂടി 11 ആയത്താണ്. ഈ രണ്ട് സൂറത്തുകളും നബിതങ്ങൾ ഓതുമ്പോൾ ഓരോ ആയത്തും ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ ചരടിലുണ്ടായിരുന്ന 11 കെട്ടുകൾ സ്വമേധ ഇങ്ങനെ അഴിയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിലുള്ള ഒരു മെഴുകുണ്ടായിരുന്നു എന്നും അതിൽ 11 സൂചികൾ തറച്ചു വെച്ചിരുന്നു എന്നും നാം നേരത്തെ പറഞ്ഞുവെങ്കിൽ അതിലെ ഓരോ സൂചികളും ഇങ്ങനെ ഊരുന്തോറും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ വേദന അനുഭവപ്പെട്ടിരുന്നു എന്ന് തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അങ്ങനെ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും നബിദങ്ങൾ ഓതിയപ്പോൾ ആ 11 കെട്ടുകൾ അഴിഞ്ഞുപോയി എന്നും അതേപോലെ നബിയുടെ രൂപത്തിലുള്ള ഈ മെഴുകിൽ തറക്കപ്പെട്ട 11 സൂചികൾ ഊരി മാറ്റപ്പെടുകയും ചെയ്തപ്പോൾ കയറോ മറ്റോ വെച്ച് ബന്ധിപ്പിക്കപ്പെട്ട ഒരാളെ അതിൽ നിന്ന് മോചിപ്പിക്കുമ്പോഴുണ്ടാവുന്ന ആശ്വാസം പോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശ്വാസം ഉണ്ടായി എന്നെല്ലാം തഫ്സീറിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. നബിതങ്ങൾക്ക് സിഹറു ബാധിച്ചിരുന്നു എന്നത് യാഥാർത്ഥികമാണ് എന്നും അത് സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതുമായ കാര്യമാണ്. എന്നാൽ വല്ലാഹു യഹ്സിമുക മിനന്നാസ്, അല്ലാഹു തആല നബിയെ തങ്ങളെ ജനങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇമാം റാസി തങ്ങളിൽ അവിടുത്തെ തഫ്സീറു റാസിയിൽ ഈ ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചെടുത്ത് പറഞ്ഞു കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹബീബായ നബി തങ്ങളെ ഒരാൾക്കും കൊല്ലാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നബി തങ്ങളുടെ ആത്മാവിനിക്കൊരു തകരാറ് വരുത്താൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിനോട് ഏത് എതിരല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ലു പൊട്ടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യുദ്ധവേളയിൽ മുറിവേൽക്കുകയുണ്ടായി. അതിനോടൊന്നും വല്ലാഹു യഅസ്മുക മിനന്നാസ് എന്ന് പറഞ്ഞ ആയത്ത് എതിരല്ല. ആ ആയത്തിന്റെ അർത്ഥം ഹബീബായ നബി തങ്ങൾക്ക് സിഹ്റ് ബാധിക്കുകയില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഹബീബായ നബി തങ്ങളുടെ പല്ലു പൊട്ടുകയില്ല എന്നുമല്ല അതിന്റെ അർത്ഥം. ഹബീബായ നബി തങ്ങൾക്ക് യുദ്ധത്തിൽ മുറിവേൽക്കുക ഇല്ല എന്നൊന്നുമല്ല ആ ആയത്തിന്റെ അർത്ഥം. ഹബീബായ നബിദങ്ങളെ ഒരാൾക്കും കൊല്ലാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സറഹ് മുസ്ലിമിൽ ഇമാം ഖാളി ഇയാദിനെ തൊട്ടുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു കാണാം, ഈ സിഹറുകളൊക്കെ സ്വാധീനം ചെലുത്തിയത് എന്തിൽ മാത്രമാണ്? നബിദങ്ങളുടെ ശരീരത്തിലും നബിദങ്ങളുടെ അവയവങ്ങളുടെ ബാഹ്യഭാഗത്തും മാത്രമാണ് ഈ സിഹറിന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഹബീബായ നബിദങ്ങളുടെ ബുദ്ധിക്കോ അവിടുത്തെ ആത്മാവിനോ ഹബീബായ നബിദങ്ങളുടെ വിശ്വാസത്തിന്റെ മേലോ ഹൃദയത്തിന്റെ മേലോ ഒന്നും കടന്നു കയറാൻ ഈ സിഹറിനിക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്ന് അല്ലാമ ഖാളിഇയാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സറഹ് മുസ്ലിമിൽ പറഞ്ഞു കാണാം. പറഞ്ഞു വന്നത് സിഹ്ർ എന്നത് യാഥാർത്ഥ്യം ഉള്ള ഒരു കാര്യമാണ്.
حبيب آية نبي صلى الله عليه وسلم تنقلك سحر بادي چيرنو يندوم ستيما آية كاريم آنا اللعنة سحر يندو يادارتكم إلا تاور تونل مطرمانا نبادم بادشمانا حبيب آية نبي دنقلك سحر بادي چيرتلا يندو وادوم أنجي يتم باطلان يندانا إمام نبب رحمة الله إيري أبدت سرح مسلم المسلم ولكن يجب ان